എന്താ നിങ്ങളെ പ്രശ്നം? പ്രശ്നം അല്ല, നമ്മളെ ഈ വാക്സിനേഷൻ ഇനി എന്താണ് ചെയ്യേണ്ടത് അതും കൂടെ ഒന്ന് പറഞ്ഞു തരണം. എന്റെ പൊന്നി ചേട്ടാ, ഒന്ന് പതുക്കെ പറ ആളുകൾ കേൾക്കും. ആളുകൾ കേൾക്കണടാ, ഈ നാട് മുഴുവൻ അറിയട്ടെ. അല്ല, മാഡത്തിന് തോന്നുന്ന ആൾക്കാർക്കെ കൊടുക്കുമെന്നുള്ളെങ്കിൽ മാഡം അതും പറയണം. നടപ്പില്ല. ഇല്ലേ? ഇല്ല, നടപ്പില്ല. ഉറപ്പാണോ? ഉറപ്പ്. ആ, പിന്നെ അനുഭവിച്ചോ. ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ മാഡത്തിന്റെ കുടുംബ വീട്ടിലല്ല വന്നിട്ടുള്ളത്, മനസ്സിലായില്ലേ? മാഡത്തിന് എന്റെ അടുത്ത് മാന്യമായിട്ട് മാഡത്തിന് എന്റെ അടുത്ത് സംസാരിക്കാമായിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കണ, നമ്മളെ കേസ് കൊടുക്കണം. പിള്ളേച്ച പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? ഞാൻ ഈ ടോക്കൺ നമ്പറും ആയിട്ടാണ് ഇവിടെ വന്നത്. ഓക്കെ, മാഡം എന്റെ അടുത്ത് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. എന്താണ് കാര്യം? ഗെറ്റ് ഔട്ട് അടിക്കാനുള്ള കാരണം എന്താണ്? നീ കിടന്നതിന് ഉരുളൊന്നും വേണ്ട, ഞാനിപ്പോ എല്ലാരും വിളിച്ച് പറയാൻ പോവാ. ഓപിയിൽ വേറെ ആളില്ലായിരുന്നു. വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിനകത്ത് കയറിയിട്ടുള്ളത്. ഞാൻ ഈ പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, മനസ്സിലായില്ലേ? ഓ, അതാണോ? നിനക്കത് നിസ്സാരോ? ഞാനിത് നാട്ടുകാരുടെ മുമ്പിൽ മുഴുവൻ നോക്കി എന്റെ അങ്കിളാപ്പ് നിനക്കറിയില്ല കേട്ടാ. അല്ല എങ്കിൽ പിന്നെ ഒരു വാർഡിൽ ആകപ്പാടെ 38 പേർക്കാണ് ടോക്കൺ കിട്ടുന്നത്. തൊള്ളേ പല്ലില്ല എന്ന് വെച്ചാ ആവേശം പറയല്ലേ. ഈ നാട് നന്നാവില്ല, വെറുതെയാണ് സുനാമി കിനാമി എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കയറണത്. ആ 38 പേർക്ക് കൊടുത്ത ടോക്കണിൽ ബാക്കി എങ്ങനെ ബാക്കി വന്നു എന്നൊന്ന് മാഡം ഒന്ന് പറഞ്ഞു തരണമല്ലോ. നിന്റെ കുറച്ചെങ്കിലും കേൾക്കുന്ന കാതേതാ? അല്ല, എന്താണെന്ന് മാഡം ഒന്ന് പറയണം. അല്ല ചേട്ടൻ, അതൊന്നും വിടത്തേ. അല്ല, എന്റെ ഗെറ്റ് ഔട്ട് അടിച്ചതല്ലേ മാഡം? എന്തായാലും ആ സ്ഥിതിക്ക് മാഡം എന്തായാലും എനിക്കൊന്ന് പറഞ്ഞു. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കുന്നിരുന്ന. അല്ല, മാഡത്തിന്റെ ഇഷ്ടപ്രകാരമാണ് വാക്സിൻ ഇവിടെ നൽകൂ എന്നുണ്ടെങ്കിൽ മാഡം അതും പറയണം. എന്തായാലും എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, ഇങ്ങനൊരു കഴുതയാണല്ലോ നീ എനിക്ക് വേലക്കാരനായി തന്നത്. അതെന്ത് മാഡം ഒന്നും പറയാതിരിക്കുന്നത്? നേരത്തെ പറഞ്ഞു കേക്കട്ട്. എന്താ നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? മനസ്സിലായില്ല. മനസ്സിലായില്ലല്ലേ? വേലനടിച്ച് അഞ്ച് കവാല കുട്ടി തെരപ്പിച്ചോനെ ഒരു മൂവി.